അമ്മയാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആകാംക്ഷ നിറയാറില്ലേ? എങ്കിൽ ആ സുവർണ നിമിഷം കൂടുതൽ മനോഹരമാക്കാൻ നിങ്ങളുടെ പ്രിയതമനും മറ്റു വേണ്ടപ്പെട്ടവരും നിങ്ങളുടെ കൂടെ ഉണ്ടായാലോ? ഇതാ വണ്ടൂർ നിംസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ലേബർ സ്യൂട്ട്. പ്രഗത്ഭരായ ഡോക്ടർമാരും അതിനൂതന സജ്ജീകരണങ്ങളോടെയുള്ള ഒരു പുത്തൻ അനുഭവത്തിലേക്ക്. ഇനി ആ സുന്ദര നിമിഷം കൂടുതൽ മനോഹരമാക്കാം ഏറ്റവും മികച്ച രീതിയിൽ. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് ഇന്ധനമായി മാറുന്നത് അത്തരം ചർച്ചകളിലൂടെയാണ്. നിയമങ്ങൾ രൂപപ്പെട്ടു വരുന്നത്, നിയമങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന നിയമങ്ങളെ കുറിച്ച് നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ആ നിയമങ്ങളെ കുറിച്ച് തലനാരിഴകി ചർച്ച ചെയ്യും. കാരണം നിയമസഭ ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ ഈ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കേരളത്തിലെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തെ കുറിച്ചുള്ള ചർച്ചകൾ ആവശ്യമാണ്. ആ നിയമം ഗുണപരമാണോ ദോഷമാണോ എന്നുള്ളത്. അപ്പൊ അത്തരം ചർച്ചകളിലൂടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നേരെ പോവുക, എനിക്കും അല്പസമയത്തിന്റെ പരിമിതിയുണ്ട്. സംവാദം എന്ന് പറയുമ്പോൾ ചർച്ച എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്, ചർച്ചയാണ് ജനാധിപത്യത്തെ നിലനിർത്തി. ചർച്ചയില്ലാതായി കഴിഞ്ഞാൽ അതുകൊണ്ട് ജനാധിപത്യം തകരുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയണം. ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എന്താ, ഞാൻ പറയുന്നതാണ് ശരി, നിങ്ങൾ പറയുന്നതല്ല ശരി. നിങ്ങൾ ബാധിക്കേണ്ടതാണ്, നിങ്ങൾ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതല്ല. നെഹ്റു യുവകേന്ദ്രയുടെയും NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സഹ്യ കോളേജിൽ യുവസംവാദ് സംഘടിപ്പിച്ചു. പരിപാടി AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചർച്ചകളിലൂടെയും അഭിപ്രായ പ്രകടനത്തിലൂടെയുമാണ് ജനാധിപത്യം ശക്തമാകുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുറാബി നിസ്താർ അധ്യക്ഷത വഹിച്ചു. മാനേജർ E. അബ്ദുൾ റസാഖ്, സെക്രട്ടറി ഷെരീഫ് തുറക്കൽ, ഡയറക്ടർ KT അബ്ദുള്ളക്കുട്ടി, KM ഹബീബ് റഹ്മാൻ, KC മുഹമ്മദ് ഷാഹിൻ, CT ഷിബിലി, അബ്ദുൽ അസീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.